ഇവിടെയാണ് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് കുമ്പളങ്ങി നൈറ്റ്സിലെ ആ ഒരു റൊമാൻറിക് സീൻ നമ്മുടെ ഷെയ്നും ബേബിമോളും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്മിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് കുമ്പളങ്ങി കാണാൻ പോണത്, കുമ്പളങ്ങിയിലെ വിശേഷങ്ങൾ, അതുപോലെ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ ചിത്രീകരിച്ച ആ ലൊക്കേഷൻസ് എല്ലാം നമുക്കിന്ന് കാണാം. അപ്പം ഇന്ന് അതുപോലെ നമ്മൾ സൈക്കിളിൽ തന്നെ വന്നിട്ടുള്ളത്, നമ്മുടെ കോസ്മിക് വോയേജർ വി സി വച്ചാൽ, പിന്നെ അതുപോലെ കെയിൻ്റെ സൈക്കിള്, ബിറ്റ്വീൻ്റെ സൈക്കിള്. അപ്പോൾ കെയിനാണ് നമുക്ക് ഈ സൈക്കിൾ നന്നായിട്ടാ വച്ചാനേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ വച്ചാന്മാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണങ്ങാട്ട് പാലത്താണ് കേട്ടോ. കണ്ണങ്ങാട്ട് പാലം എന്നാണ് ഈ പാലത്തിൻ്റെ പേര്. അത് വില്ലിംഗ്ടൺ ഐലൻഡാണ്. അപ്പോൾ ഇതിങ്ങനെ കയറി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കുമ്പളങ്ങിയിലെത്താൻ പറ്റും. അതാണ് ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത. 2 വർഷമായുള്ളൂ ഈ ഒരു പാലം പണിതിട്ട്. അവിടെ കണ്ട നേരെ കാണാനാണ് പഴയ ഹാർബർ തോപ്പുംപടി പാലം. ആ പൊട്ടുപോലെ കാണുന്നില്ലേ, അതാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഫ്ലാറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാലോടാ. ഓക്കെ അച്ഛാൻ. നമ്മളിങ്ങനെ കണ്ണങ്ങാട്ട് പാലം ഉറങ്ങിട്ടോ. അപ്പോൾ ഇതുവരെ എളുപ്പത്തിൽ നമുക്ക് പള്ളുരുത്തി, കുമ്പളങ്ങി, വിസ്മച്ചാൻ അവിടെ നിൽക്കണം, കുമ്പളങ്ങി, പെരുമ്പടപ്പ് പോലെയുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കൊച്ചിയിലൊരു വലിയൊരു കോളേജാണ് കേട്ടോ. അക്വിനാസ് കോളേജാണ് നമ്മൾ പറയണം. എൻ്റെ എക്സാം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ എക്സാം സെൻറ്റർ ഇവിടെയായിരുന്നു, അക്വിനാസിലായിരുന്നു. ഭയങ്കര വലിയ കോളേജാണ്. ഇതുവരെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നമുക്ക് നേരെ കുമ്പളങ്ങിക്ക് കയറാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പള്ളുരുത്തിയിൽ എത്തിയിരിക്കാം കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ഒരു പള്ളുരുത്തി നിന്നാണ്. അപ്പോൾ നമ്മൾ ഇടക്കൊച്ചി കഴിഞ്ഞ് പശ്ചിത്തോട് പാലം കയറി ബാക്കിൽ കാണുന്ന പാലം നമ്മൾ നേരെ ഇപ്പോൾ പള്ളുരുത്തിയിൽ എത്തിയേക്കും കേട്ടോ. ഈ സ്ഥലത്ത് ഈ ഒരു ജംഗ്ഷൻ്റെ പേര് ശാസ്ത ജംഗ്ഷൻ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് കുമ്പളങ്ങി വഴി എന്ന് പറയുന്നൊരു ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ കുമ്പളങ്ങി വഴി നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് കേട്ടോ നമ്മൾ ഈ പറയുന്ന കുമ്പളങ്ങി പെരുമ്പടപ്പ് ഭാഗത്തേക്ക് പോകുന്നത്. അടുത്ത ജംഗ്ഷൻ അല്ലടാ, അടുത്ത ജംഗ്ഷൻ ഒന്ന് ലെഫ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്പളങ്ങി വഴി. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട് കേട്ടോ, ഈ റൈറ്റ് സൈഡിൽ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ. പ്രതീക്ഷ എന്നാണ് കേട്ടോ ഈ തിയേറ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ ഇറങ്ങിയപ്പോൾ ഈ തിയേറ്ററിൽ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് സ്ക്രീനിങ് നടത്തിയത്. അപ്പോൾ നമ്മുടെ സൗബിക്ക, അതുപോലെ തന്നെ ഷെയ്നിക്ക, എല്ലാവരും ആ ഒരു മൂവിയിലുള്ള എല്ലാവരും ഇവിടെ വന്നിരുന്നാണ് ആ സിനിമ കണ്ടത്. അതിൽ എന്താ പറയുക, ഇവിടെ ഉള്ള ഈ നാട്ടിലുള്ള കുറച്ച് ആളുകളും ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും ഈ ഒരു തിയേറ്ററിൽ തന്നെ അവരോടൊപ്പം ഇരുന്ന് ഒരു വലിയൊരു സ്ക്രീനിങ് ആയിരുന്നു സംഭവം. അതിൻ്റെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ആ ഒരു സ്ക്രീനിങ്ങിൻ്റെ. അപ്പോൾ ആ തിയേറ്റർ പുല്ലുപിടിച്ച് കിടക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നേരെ കുമ്പളങ്ങിയിലേക്ക് പോകുന്നത്, അതായത് പള്ളുരുത്തിയിലെ ഈ ഒരു കുമ്പളങ്ങി വഴി ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മൾ പോകണം. സൈക്കിളിൻ്റെ കംഫർട്ട് എങ്ങനെയുണ്ടോ? പൊളിയല്ലേ സൈക്കിള്? പക്ഷെ സീറ്റിന് ഒരു ഡിസ്കംഫർട്ട് ഉണ്ട് ആ സൈക്കിളിന്. ഈ സൈക്കിളിൻ്റെ സീറ്റിന് അത്രയും പ്രശ്നമില്ല. അതെ, ഗട്ടർ വരും, ഗട്ടർ വരുമ്പോൾ ശരിക്കും കൺട്രോള് പോകും കേട്ടോ. ആ സൈക്കിളിൽ എങ്ങനെയുണ്ട് ക്യാമറ ഷൂട്ട് ചെയ്തിട്ട്? റോഡ് മുഴുവൻ നല്ലതായത് കൊണ്ട് കുഴപ്പമില്ല. നമ്മളങ്ങനെ പെരുമ്പടപ്പും പള്ളുരുത്തിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അങ്ങനെ കുമ്പളങ്ങിയിൽ നമ്മൾ എത്താൻ വേണ്ടി പോകാണ്ടോ. ഫ്രണ്ടിലേക്ക് നോക്കിക്കുക, ഇതാണ് നമ്മുടെ കുമ്പളങ്ങി പാലം കേട്ടോ. അപ്പോൾ ഈ പാലം കയറി അക്കരെ നമ്മുടെ കുമ്പളങ്ങിയാണ്. അപ്പോൾ ഇവിടെ വരെയുള്ളൂ നമ്മുടെ കൊച്ചി കോർപ്പറേഷൻ കണ്ടോ. കം അഗെയിൻ ടു കൊച്ചി കോർപ്പറേഷൻ. അപ്പുറത്തെ സൈഡിൽ വെൽക്കം ടു കൊച്ചി കോർപ്പറേഷൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങി ഗ്രാമ പഞ്ചായത്താണ്, പഞ്ചായത്ത് ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിട്ട് പോകാം കേട്ടോ.
കുമ്പളങ്ങി കായൽ കണ്ട ഫ്രണ്ട്സ്, ആ ഒരു ബ്യൂട്ടി കണ്ട, ആ സ്കൈ ഒക്കെ നിക്കണ കണ്ട, എന്ത് രസം നോക്കിയ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ കണ്ടോ. അതാണ് നമ്മുടെ കുമ്പളങ്ങി ഐലൻഡ് ഗ്രാമം. ഇവിടെ നമുക്ക് ഫിഷിങ്ങിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വി സി മച്ചാൻ അവിടെ ഫോണിങ്ങിലാണ്, കാര്യം നമുക്കിവിടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ പുള്ളിയാണ് നമുക്കിവിടെ സൈറ്റ് സീയിങ് ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ മച്ചാനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. വി സിയുടെ കൂട്ടുകാരൻ തന്നെയാ, റെഡിയല്ലേ? ആ പോവാ. അല്ല, അവൻ റെഡിയല്ലേ സൈറ്റ് സീയിങ്? സൈറ്റ് സീയിങ് ആളവിടെ ഉണ്ട്, നമ്മൾ ഇല്ലിക്ക ജംഗ്ഷനിൽ എത്തുക. ആ പുള്ളിയുടെ വെയിറ്റിംഗ് ആണ്, വെയിറ്റിംഗ് ആണ്. കുറേ നേരമായി. അപ്പോൾ നമുക്ക് വിളിക്കാം, അടിച്ച് വിളിക്കാം. നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാൽ പോരെ? അവിടെ ചായ കുടിക്കാം. ഓക്കെ ശരി. ചായ വേണ്ട നമുക്ക്? അതെ, സൈറ്റുകൾ കണ്ടാൽ മതി, ചായ വേണ്ട ഒന്നും വേണ്ട, നമുക്ക് സ്ഥലങ്ങൾ കണ്ടാൽ മാത്രം മതി അല്ലേ. എന്ത് രസം നോക്കണം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടെ കേട്ടോ. ആ സ്കൈ നിൽക്കണ വേണ്ട, ഒരു രക്ഷയില്ല, ഭയങ്കര ഒരു ഹാപ്പി വൈബ്. ആ ഉച്ചയിന് മഴ വരും, അതിനു മുമ്പ് നമുക്ക് ഷൂട്ട് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ ഇവിടുന്ന് ഇല്ലിക്കൽ ജംഗ്ഷനിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും ബ്രോ? എത്ര? 2-3 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ. പക്ഷെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ ആ ഒരു വഴിക്ക്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട്. ആ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുമ്പളങ്ങി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്ട. നമ്മളങ്ങനെ കുമ്പളങ്ങിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു കുമ്പളങ്ങി മോഡൽ വില്ലേജ്. അതായത് ഇതൊരു ടൂറിസം മോഡൽ വില്ലേജാണ്, ടൂറിസം ഗ്രാമം. അതായത് നമ്മളെപ്പോലെയുള്ള ട്രാവൽ വ്ളോഗേഴ്സ് ടൂറിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ ഒരു ഗ്രാമവും ടൂറിസത്തെ സപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്കിവിടെ കൊച്ചിയിൽ ക്രൂസ് ഷിപ്പുകളില്ലേ, വലിയ വലിയ ആഡംബര കപ്പലുകൾ ഇവിടെ കൊച്ചിയിലെടുക്കും. കൊച്ചിയിലെടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മെയിൻ പാക്കേജുകളിലൊന്നാണ് നമ്മുടെ കുമ്പളങ്ങിയിൽ ഒരു ദിവസം വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് വൺ ഡേ എക്സ്പ്ലോറിങ് ഇൻ കുമ്പളങ്ങി. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ എന്തുമാത്രം കാഴ്ചകളുണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ജംഗ്ഷൻ ഉണ്ട്, ഇല്ലിക്കൽ ജംഗ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്ട. അപ്പോൾ ഇല്ലിക്കൽ ജംഗ്ഷനിലാണ് നമ്മുടെ വി സിയുടെ ഫ്രണ്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് പറഞ്ഞത്. മച്ചാന് ഇവിടുത്തെ കംപ്ലീറ്റ് സംഭവങ്ങളൊക്കെ അറിയാം. ഇവിടെ കുമ്പളങ്ങി നൈറ്റ്സ് മാത്രമല്ല, വേറെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്കാൻ്റെ മംഗ്ലീഷ് ഇല്ലേ, മംഗ്ലീഷൊക്കെ ഷൂട്ട് ചെയ്ത വീട് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണണം. ഇപ്പോൾ മെയിൻ റോഡിൽ കൂടെ ഒക്കെ പോകാറുണ്ടെങ്കിലും ഇങ്ങനെ ഉള്ളിലേക്കൊന്നും അധികം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല. ഇതുവഴി കട്ട് ചെയ്ത് കിടക്കൊക്കെ പോകാറുണ്ട്. എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് ഇവിടെ, കുറേ കൂട്ടുകാരുണ്ട്. കോളേജിലൊക്കെ ഒരുമിച്ച് പഠിച്ച കുറേ കൂട്ടുകാരുടെ വീട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും സമയമില്ല അവിടെ പോകാനായിട്ട്, പിന്നെ കൊറോണ കൂടിയല്ലേ, അവിടെ ചെന്നവർ തന്നെ കേട്ടില്ല. ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ, ബാക്ക് വാട്ടർ ഹോം സ്റ്റേ. ഇതേ ബോർഡ് വെച്ചേക്കണ, എ സി ആൻഡ് നോൺ എ സി റൂംസ് അവൈലബിൾ, ബോട്ടിംഗ് ഫെസിലിറ്റി, അങ്ങനെ കുറേ സെറ്റപ്പുകളുണ്ട് ഇവിടെ. ചെറിയ ചെറിയ റിസോർട്ടുകളുണ്ട്. നല്ലൊരു സൂപ്പർ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടാ, കൊള്ളാലേ, പൊളി വൈബ്. അതേത് അറിയില്ല, കണ്ണാലി പുള്ളി ആയിരിക്കണം. ആ കായലാടാ അങ്ങോട്ട്, നമ്മുടെ ഇവിടെയില്ലേ, അയ്യോ പള്ളുരുത്തി കോണം, ആ കോണം ഭാഗത്തു നിന്ന് അങ്ങനെ കയറുമ്പോഴുള്ള അവിടെ കട്ട് ചെയ്ത് കണ്ണാലി പോകാം. കൊള്ളാട്ടോ, രക്ഷയില്ലാത്ത വ്യൂ, ഒരു വള്ളമൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് അഴിച്ച് എടുത്ത് ഇറങ്ങി നമുക്ക് അങ്ങോട്ട് തുഴഞ്ഞു കഴിഞ്ഞു പോയായിരുന്നു. നല്ല കാറ്റല്ലേ വിസി. ആ ഇവിടെ നോക്കുമ്പോൾ കാണാമല്ലോ ഗൈസ്, ആ പാലം നമ്മൾ കയറിയില്ലേ കുമ്പളങ്ങിയിലേക്ക്, പെരുമ്പടപ്പ് പാലം. ഗൈസ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, ഭയങ്കര സൈലൻറ്റ്, ഭയങ്കര ഫീൽ. വെൽക്കം ടു കല്ലഞ്ചേരി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കല്ലഞ്ചേരി. ഇവിടെയാണ് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സെൻറ്റ് മാർട്ടിൻ ഡി പോറസ് റോമൻ കാത്തലിക് ചർച്ച്, കല്ലഞ്ചേരി പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ. ചുമ്മാ അല്ലട്ടോ ഇവിടെ ഇങ്ങനെ ഫോറിനേഴ്സൊക്കെ വരുന്നത്, കറക്റ്റ് ഒരു ആലപ്പുഴ ഫീലുണ്ട്. നമ്മുടെ ആ ഒരു കുട്ടനാടിൻ്റെ ഒരു വൈബൊക്കെ നൈസായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. കല്ലഞ്ചേരി റിട്രീറ്റ്, അടിപൊളി അടിപൊളി എടാ കുമ്പളങ്ങി നൈറ്റ്സിൽ കാണുന്ന ആ ഇതാണ് സംഭവം കേട്ടോ. കൊള്ളാം. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് കുമ്പളങ്ങി നൈറ്റ്സിലെ ആ ഒരു റൊമാൻറ്റിക് സീൻ, നമ്മുടെ ഷെയ്നും ബേബി മോളും അതുപോലെ തന്നെ ബേബി മോക്കുടെ കൂട്ടുകാരിയും അതുപോലെ തന്നെ നമ്മുടെ ഫോറിനറും ഒക്കെ ആയിട്ടുള്ള സീൻ കാണിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ സീൻ ജസ്റ്റ് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വാ. റിട്രീറ്റ് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫീൽ കേട്ടോ. നല്ല രസമുള്ളൊരു ഗ്രാമമാണ്. ഓ വി സിയുടെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം.
മനസ്സിലായി മനസ്സിലായി. അച്ഛാനെ ഹായ്, പേരെന്താ? ഡെന്നിഷ് അല്ലേ. ഇവിടെയാണോ വീട്? കുമ്പളങ്ങിയില്. എന്താ ജോലി? എന്താ? നെയിൽബേസിലാണല്ലേ. ഇതാണ് നമ്മുടെ വി സിയിലെ ഫ്രണ്ട്. അച്ഛാനെ പേര്? നിജിൻ. നിജിൻ അല്ലേ. എന്താ ചെയ്യുന്നത്? ഞാൻ ഇൻഷുറൻസ് ഏജന്റാണ്. ഓട്ടോ കൺസൾട്ടിംഗ് വർക്ക് ഉണ്ട്. ഇവിടെ തന്നെയാണല്ലേ വീട്? ഇവിടെ തന്നെ. ഇല്ലിക്കൽ. ഇല്ലിക്കൽ. ഇവിടെ ഫോറിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഒരു വൺ ഡേ പ്രോഗ്രാമിംഗ് ഒക്കെ നടത്തി. അതായത് രാവിലെ അവർ ഇവിടെ വന്ന് കപ്പൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വന്ന് ഒരു ബസ്സിന് വന്നിട്ട് ഇവിടെ കുമ്പളങ്ങി പാലം ഇറങ്ങി ഇപ്പുറത്ത് ബസ് വരും. അവിടെ നേരെ വൺ സൈഡ് ഓട്ടോയും ഇവിടെ നിന്ന് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ട് അവർ നേരെ തിരിച്ച് ഇവിടെ നിന്ന് പഞ്ചിക്ക് നേരെ ഒരു ബസ് കിടക്കുന്നിടത്തേക്ക് പോയിട്ട് തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ ഒരു ഇവിടെ ഒരു ഒരു ടൂറിസം പാക്കേജ് ആണല്ലോ. 10-12 വർഷമായിട്ട് ഇവർ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന വെച്ചൊരു പ്രോഗ്രാമാണ്. ഇതിൽ തെങ്ങിക്കറി കരിക്കിട്ട് കൊടുക്കുക, കള്ളി എത്തുന്നത് കാണിച്ചു കൊടുക്കുക, പിന്നെ കയറുപിരി, അങ്ങനെയുള്ള പരിപാടി. അതിലേക്ക് ഇപ്പം ഈ കൊറോണ ഇതൊക്കെ ആയിട്ടാണ് ഇപ്പം കുറച്ച് കുറവായിട്ടിരിക്കുന്നത്. കയറുപിരിക്കുന്ന ആ സെറ്റപ്പ് അല്ലേ. ഇത് ചേർത്തല ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഇപ്പോഴും വന്നു എന്നൊക്കെയുണ്ട്. ഓ, ഇതാണ് സംഭവം അല്ലേ. ഇതിന് എന്താ പേര് പറയുന്നത്? എന്താ ചാട്? ചാടെന്നാണല്ലോ പറയുന്നത്. ഓക്കെ, ഫൈൻ. തള്ളച്ചാടും പുള്ളച്ചാടും. എന്താ സെറ്റപ്പ്? തള്ളച്ചാട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. തള്ളച്ചാട് അതാണ് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. മറ്റേ ഇച്ചിരി കൂടി വലുതായിരിക്കുള്ളൂ. ഓക്കെ, അതിപ്പുറത്ത് പുള്ളച്ചാട്. പുള്ളച്ചാട്. ഓ, ഇതാണ് പുള്ളച്ചാട്. അപ്പൊ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് പിരിച്ചു 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 പോകുന്നത് അല്ലേ. ാണ് ഇറങ്ങി പോകുന്നത്. ഓക്കെ, അവിടെ ചെന്നിട്ട് അവിടെ ഈ സൈഡിൽ വെച്ചേക്കണ തൂണിലാണ് ഈ ഇഴ കൊണ്ടുവന്ന് കെട്ടുന്നത്. ലാസ്റ്റ് മറ്റേ തിരിക്കണ സമയത്താണ് ഈ കറമ്പിള എന്ന് പറഞ്ഞ സാധനം. ഇതാണ് ഈ കറമ്പിള. ഈ സാധനമാണ് ഇതിലാണ് ഈ ഇഴകൾ വന്നിട്ട് ലോക്ക് ചെയ്തിട്ട് ഈ രണ്ട് ചാലിലും കൂടി കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അങ്ങനെയാണ് പിരിഞ്ഞു പിരിഞ്ഞു പോകുന്നത്. അങ്ങനെയാണ് കയറിന്റെ പരിപാടി അല്ലേ. ഓക്കെ, ഫൈൻ. ഇതൊക്കെ ആദ്യമായിട്ടുണ്ടോ കാണുന്നതും കേൾക്കുന്നതും? ഓ, കൃഷികളൊക്കെ ഉണ്ടല്ലേ നിങ്ങൾക്ക് ഇവിടെ. അടിപൊളി. ഇതേ കപ്പങ്ങ ഉണ്ടാക്കി കിടക്കുന്നു. ഓക്കെ, ആ കോട്ടപ്പുറം മുസിരീസ് ഭാഗം. മറ്റേ വലിയ ചുണ്ടമ്പുറങ്ങൾ മറ്റേ ഇവിടെ നെഹ്റു ട്രോഫിക്കൊക്കെ ഉള്ളത് പോലെ ഇവര് ചെറിയൊരു സെറ്റപ്പ് ഉള്ളത് കോട്ടപ്പുറത്തൊക്കെ ഇതാണെന്നാണ് പറയുന്നത്. ഇതെന്താ സെറ്റപ്പ്? ഓ, ഇത് മറ്റേ ഓക്സിജൻ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ വല്ല സെറ്റപ്പ് ആണോ? വെള്ളം മറിക്കണം. ഫിൽട്ടർ. ഓ, ഫിൽട്ടർ പോലെ തന്നെ അല്ലേ. ഹൈബ്രിഡ് ആയിട്ടുള്ള മീനൊക്കെ ഉണ്ടല്ലോ. ഇത് കുമ്പളങ്ങി കായലാണ്ടോ. അപ്പോൾ ഇതുവഴി നേരെ ഇതിൻ്റെ ഉള്ളു വഴിയാണ് നമ്മുടെ ഈ ഒരു ഫാം ഹൗസിലേക്ക് കയറുന്നത്. അപ്പോൾ ഇത് കെട്ടാണല്ലേ മച്ചാനെ ഇത് കാണുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ തരം മീനുകളുണ്ടാവും? കറുപ്പ് ഉണ്ടാവും, ബ്രോയിലർ കറുപ്പ്, ബ്രോയിലർ കരിമീൻ ഉണ്ടാവും, പിലോപ്പി ഉണ്ടാവും. ഓക്കെ, വാണിജ്യാടിസ്ഥാനത്തിലാണോ ഇത് ചെയ്യുന്നത്? ഇല്ല ഇല്ല, ഇത് ഇവിടുത്തെ ഈ റിസോർട്ടിന് ഇവിടെ പുള്ളിയാണ് ചെയ്തതെന്ന്. പിന്നെ ഇത് അത്യാവശ്യം നമ്മൾ ഏറ്റവും വിഷു ടൈമിനാണ് സാധാരണ മറിക്കുക. ഓ, വിഷുവിന് വേണ്ടിയിട്ട് ഇപ്പോഴേ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലേ ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ തന്നെ അവിടെ പത്തായം സെറ്റ് ചെയ്യുന്നൊരു സീനും അവിടെ നമുക്ക് കാണാം. അത് പത്തായം എന്നാണ് അതിന് പറയുന്നത്. അതായത് ചിറകിലല്ലേ, ചിറകൾ തമ്മിലുള്ള കണക്ഷൻസ് കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ ആ ഒരു പത്തായം ഉപയോഗിച്ചാണ് അതിൽ വലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ മീൻപിടുത്തം നടത്തുന്നത്. അപ്പോൾ അതെ, വെള്ളം ചിറയുടെ അകത്തേക്കും പുറത്തേക്കും വെള്ളം വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പത്തായം യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ പത്തായമുണ്ട് ഇപ്പോൾ നോർമലി കൂടുതൽ ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ മരമായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു വള്ളത്തിലാണ് ഇവിടെ വരുന്ന കപ്പലിലിറങ്ങുന്ന വിദേശികളെ ഈ കായൽ ചുറ്റി കാണിക്കാൻ കൊണ്ടുവന്നത് ഇതുപോലെയുള്ള വള്ളങ്ങളിലാണ്. അപ്പോൾ ഈ വള്ളങ്ങളിൽ കസേര ഇട്ട് നല്ല സെറ്റപ്പാക്കി റെഡിയാക്കിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം, ഈ വള്ളത്തിൻ്റെ പ്ലാറ്റ്ഫോം കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ബസ്സിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ ആ ഒരു മെത്തഡ് അടിക്കത്തില്ലേ, അതുപോലെ എന്തോ വുഡിൻ്റെ പ്ലൈവുഡിൻ്റെ പീസൊക്കെ വെച്ച് ലെവലാക്കി നിർത്തിയിട്ടുണ്ട് അല്ലേ മച്ചാനെ. ഇതിലാണല്ലേ കൊണ്ടുപോകുന്നത്. വെസ്റ്റേൺ ഇന്ത്യയുടെ പ്ലൈവുഡ് ആണ് ഫ്ലോറിൽ അടിച്ചിരിക്കുന്നത്. ഇതിൽ വെള്ളം വീണ് കഴിഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു 4-5 വർഷം അത് എങ്ങനെയാലും കിടക്കും. ഒരു ദിവസത്തെ പാക്കേജ് അല്ലേ അവർ നോർമലി എടുക്കുന്നത്? അത് കപ്പലുകാരെ തന്നെ, ക്രൂസുകാരെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ. മച്ചാൻ എന്തോ സാധനം കാണിച്ചു തരാന്നും പറഞ്ഞതേ പോയേക്കുണ്ടോ. ഇവിടെ എന്തോ
സംഭവമുണ്ട്. അപ്പോൾ പുള്ളിയുടെ പുറകെ നമുക്ക് പോവാം. അപ്പോൾ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ടോ ഇതെന്തോ സെറ്റപ്പാണ്. ഇതെന്താ വെച്ചാൽ ഇത് സംഭവം മൺപാത്രം ഉണ്ടാക്കുന്ന സംഭവമാണിത്. ഓക്കെ ഇതിങ്ങനെ തിരിച്ചാണ് ഇടുന്നത്. തിരിച്ചു വയ്ക്കും. തിരിച്ചു വെച്ചിട്ട് ഇതിങ്ങനെ ഒരു ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിലൊരു വടിയിട്ടിട്ട് ഇങ്ങനെ കറക്കണേ കറങ്ങി അത് സ്പീഡിലായിട്ട് കഴിയുമ്പോഴേക്കും ഇതിന്റെ പൊക്കത്താണ് വെച്ചിട്ട് മൺപാത്രം വെച്ചിട്ട് കൈകൊണ്ട് ഉരുട്ടിയിട്ട് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ സീസൺ അല്ലാത്തോണ്ട് പോയി. അപ്പൊ ഇതൊക്കെ ചെയ്യാനുള്ള സ്റ്റാഫുകളെ ഈ റിസോർട്ടുകാർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണല്ലേ. ഗസ്റ്റുകൾ വരുമ്പോ സമീപവാസികൾ തന്നെയാണ്. ഓക്കെ ഇത് കക്ക എന്തോ പുഴുങ്ങി ശരിയാക്കുന്ന ഷെഡാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത് വിദേശികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം. അതെ അടുപ്പ് കൂട്ടാനായിട്ട് കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് മൂവിയില്ലേ, കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയിൽ റിസോർട്ടായിട്ട് കാണിക്കുന്നത് ഈ ഒരു വീടാണ് കേട്ടോ. ഫോറിനർ വന്ന് റൂം എടുക്കുന്ന സീനൊക്കെ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു വീട്ടിലാണ്. ഇത് റിസോർട്ടല്ല, ഇത് വീടാണ്. ഇദ്ദേഹത്തിൻ്റെയാണ് നമ്മുടെ കല്ലഞ്ചേരി റിട്രീറ്റ് എന്ന് പറയുന്ന റിസോർട്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലും കുറേ കാഴ്ചകളുണ്ടല്ലോ മച്ചാനെ. ഇതിൻ്റെ ബാക്കിട്ട് പോകാം നമുക്ക്. ഭയങ്കര ഒരു ഓർഗാനിക് ഫീൽ കേട്ടോ, ഒരു ഓർഗാനിക് ഫാമിൽ കയറിയ പോലത്തെ ഒരു ഫീല്. ഫുൾ സെറ്റപ്പാണല്ലോ. ഇതെന്താ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടി ഇതേ പടർപ്പ് പോലെ ഇങ്ങനെ പടർത്തിയിട്ടുണ്ട്. അതെ മഴയത്ത് ഉണ്ടാവില്ലേ, കായ ഉണ്ടാവില്ലേ ഫാഷൻ ഫ്രൂട്ടിൽ. ഓക്കെ ആ ബാക്കിൽ അടിപൊളി സെറ്റപ്പാണല്ലോ. ഓർക്കിഡ് ചെയ്തിരിക്കുന്നതാണ്. ഓർക്കിഡ് ഒരു മാവാ, മാവോ തെങ്ങോ എന്തോ ആണ്. അപ്പോൾ അത് ആ തെങ്ങാണിത്. അപ്പോൾ തെങ്ങിൽ ഓർക്കിഡ് സെറ്റ് ചെയ്തേക്കുവാ. അടിപൊളി മരമാണ്. അടക്കാമരത്തിലൊക്കെ ഓർക്കിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇത് നല്ല പൂത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഡോണ്ട് ടച്ച്. പോവാം. ഇത് ആർട്ടിഫിഷ്യലി ചെയ്തിരിക്കുകയാണോ മച്ചാനെ ഈ പായലിട്ടേക്കണ? ഇല്ല ഇല്ല അല്ല, കണ്ടു കണ്ടിറങ്ങി നമ്മുടെ ഗപ്പിട്ടാങ്കിലൊക്കെ ഇടുന്ന പോലെ ഉണ്ട് കേട്ടോ. പിന്നെ വലുതേ വലുതേ വരും. അതെ പാലോ സെറ്റപ്പും ഒക്കെ കൊള്ളാം. ഇവിടെ വരുന്ന ഫോറിനേഴ്സിന് മാസമായിട്ട് ലഞ്ച് സെറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ടേബിളൊക്കെയാണ്, ടേബിൾ ഇപ്പോൾ എടുത്തെല്ലാം വെച്ച് പാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൊള്ളാം, നിങ്ങളുടെ നാട് അടിപൊളി കേട്ടോ. എന്തായാലും ഒരു രക്ഷയില്ല. പിന്നെ ഭയങ്കര ഫീല്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല. കയറാൻ പറ്റുമോ ചീനവലയിൽ? എങ്ങനെ ഇതെങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? ആ ഇത് ബുക്കിയാൽ മതിയല്ലേ. ഓക്കെ ഓക്കെ, നമുക്ക് ആ ഒരു കമ്പവലായിട്ട് കയറാം കേട്ടോ. ചീനവല കുറച്ച് സാഹസികമാണ്, അതാ കുഴപ്പമില്ല. അവർ കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈസി ആയിട്ട് പോകാം. ഫസ്റ്റ് ടൈം എൻട്രിങ് തന്നെ ചീനവല. ഞാനാദ്യമായിട്ടാണ് കയറണം. കൊള്ളാട്ടോ, പൊളി അടിപൊളി. ഇതുവഴി ഈ ഒരു പോസ്റ്റിൽ കൂടി അങ്ങനെ നടന്ന് നമുക്ക് ആ അച്ഛൻ വരെ പോകാൻ പറ്റും കേട്ടോ. ഈ കയറിങ്ങനെ സൈഡിൽ കെട്ടിയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ വെറുതെ പണി കിട്ടും. ഡി സി പ്രോ അറ്റം വരെ എത്തിയിട്ടുണ്ട്. വീണാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു, ആഴമില്ലാന്ന് തോന്നുന്നു. പിന്നെ ക്യാമറ വാട്ടർ പ്രൂഫ്, ചിളിയായിരിക്കും. അതെ ഫോണുണ്ട് ബാഗിൽ, അതാ പ്രശ്നം. പണി പാളും, കഴിഞ്ഞ ആഴ്ച മേടിച്ചേ ഉള്ളു. കൊള്ളാട്ടോ, ഇതേടാ അവിടെ കംപ്ലീറ്റ് ചീനവള. ചീശേ ചീനവളയിന്ന് ചീനവലകളാണല്ലോ. കംപ്ലീറ്റ് കമ്പോല ഉണ്ടോ അവിടെ? ആ ഒരു സൈഡ് മൊത്തത്തിൽ എന്തോരം കമ്പോലാണ്. ഇവിടെയാണെന്ന് തോന്നുന്നു നമ്മുടെ ബേബി മോളുടെ വീട്ടിലേക്ക് നമ്മുടെ വഞ്ചി നിർത്തിയിട്ട് അവന്മാർ ഓടിക്കേറുന്ന ഒരു സീനില്ലേ, അതെവിടെയാണ്? അത് ഈ പരിസരത്ത് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. വാ നമുക്ക് അങ്ങോട്ട് പോയിട്ട് മച്ചാന്മാരോട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെയൊക്കെ സംഭവങ്ങൾ ചോദിക്കാം. ഇവിടെ മൊത്തം കമ്പോലയാണല്ലോ, റൈറ്റ് സൈഡിലും ലെഫ്റ്റിലും ഒക്കെ. നല്ലൊരു വരുമാന മാർഗ്ഗം ഇതാണ്. അത് സീസണിൽ വലിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പൊ അല്ലാണ്ട് ഡെയിലി തന്നെ മറ്റേ കുട്ടിയൊക്കെ ഇട്ട് വലിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ മച്ചാന്മാരെ നമുക്ക് വേറെ എന്തോ ഒരു പുതിയ കാഴ്ചയും കൂടി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റോട്ടിൽ കൂടി നമ്മൾ നേരെ ഫ്രണ്ടിട്ട് കുറച്ച് ദൂരം പോയി കഴിയുമ്പോ എന്തോ ഒരു സെറ്റപ്പ്, ബ്രേക്ക് വരെയെന്ന് വെച്ചാണ്, ബ്രേക്കേ കംപ്ലൈന്റ് ആണ്. അപ്പൊ ഈ റോട്ടിൽ കൂടി നമ്മൾ ഫ്രണ്ടിട്ട് പോകുമ്പേ അടിപൊളി എന്തോ ഒരു കാഴ്ച, സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എൻ്റെ അമ്മൂ. എത്ര മണിക്കാവും? 2 മണിയാവും അല്ലേ. കക്കവിളുങ്ങളാവതി. ഓ
ഫ്രണ്ട്സ്. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ കക്ക പുഴുങ്ങണ സീനാ ഉണ്ടോ, അപ്പൊ അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയത്. ഇവിടെ നല്ല ചെളിയാണ്, ചെളി കൂടി നമുക്ക് ചവിട്ടി ഒന്ന് നോട്ടുകയല്ല. കണ്ടോ കക്ക പുഴുങ്ങണ സീനാണ്. അതാണ് നമ്മുടെ കക്ക പുഴുങ്ങുന്ന കാഴ്ച. അത് നമ്മുടെ വീട്ടിൽ കുറച്ചൊക്കെ കിട്ടി പുഴുങ്ങുന്ന പോലെയല്ല, നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ കുറച്ചധികം പുഴുങ്ങുന്ന സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം, നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം. അല്ലേ മച്ചാരെ, നല്ല വ്യൂ ആണല്ലോ അവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും അതും കൂടി നമുക്ക് കണ്ടു കളയാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ കുമ്പളങ്ങി ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കല്ലഞ്ചേരി എക്സ്പ്ലോർ ചെയ്യാൻ വരാമല്ലോ. കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അല്ലേ കല്ലഞ്ചേരി. ഹാക്കോ ലേക്ക് വ്യൂ, ഇതൊരു റിസോർട്ടാണ് കേട്ടോ. ഹാക്കോ ലേക്ക് വ്യൂ ഇതിപ്പോൾ ഓപ്പൺ അല്ലാന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ലാസ്റ്റ് വ്യൂ പോയിൻ്റ്, കല്ലഞ്ചേരിയുടെ ലാസ്റ്റ് വ്യൂ പോയിൻറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ബോട്ട് കമ്പവല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണെന്നാണ് മച്ചാൻ പറഞ്ഞത്. മൊത്തത്തിൽ കമ്പവല ഇടാനും അതുപോലെ തന്നെ കുച്ചി ഊരി എടുത്ത് വേറെ സ്ഥലത്തേക്ക് സ്ഥാപിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന മെഷീനാണ്. അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സീറ്റ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഹുസി, കൊള്ളാമല്ലേ. ഇത് റിസോർട്ടിൻ്റെ ഭാഗമൊന്നുമല്ല, ഇത് ഇവിടുത്തെ തന്നെ ടൂറിസം വില്ലേജിൻ്റെ ഭാഗമായിട്ട് സർക്കാർ ചെയ്തിട്ടുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു. കണ്ടോ നമുക്ക് നൈസായിട്ട് വന്ന് റൈഡൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഒരു ഫ്ലാസ്കിൽ കട്ടൻ ചായ ഒക്കെ ആയിട്ട് വന്നാൽ ചായ ഒക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് പോകാം അല്ലേ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പാർസൽ ഊണ് മേടിച്ചിട്ട് വന്നാൽ ഇവിടെ ഇരുന്ന് ഉണ്ണാം, നല്ലൊരു ആംബിയൻസ് ആണ്. കണ്ടോ അവിടെയാണ് നമ്മുടെ ആ ഹാക്കൂർ റിസോർട്ട് എന്ന് പറഞ്ഞ് അവർ വലിയൊരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല അടിപൊളി ബോർഡ് ഹാക്കോ. അവർക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, ലേക്ക് വ്യൂ കാണിക്കാനായിട്ട് പോകാനായിട്ട് ബോട്ടൊക്കെ അവർ കെട്ടി വെച്ചിട്ടുണ്ട്. അടിപൊളി സ്പോട്ടാണല്ലോ. കുമ്പളങ്ങി ഹോട്ടലിൽ നടന്ന ഹാക്കോ ഗ്രൂപ്പിൻ്റെ ആണിത്. ഇവരിവിടെ സ്ഥലം വാങ്ങിച്ചിപ്പോ ഒരു റിസോർട്ടാണ്, ചെറിയ റിസോർട്ട്, ഫങ്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടി കൊടുക്കണെന്നുള്ളതാണ് അറിവ്. ഒരു ഓരോ ദിവസത്തെ വാടകയ്ക്ക് അല്ലാതെ സ്റ്റേയും കാര്യങ്ങളൊന്നുമില്ല, ഫുഡും സ്റ്റേയും. നിങ്ങൾ കുമ്പളങ്ങിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് ഡ്രിങ്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ചെമ്മീൻ തന്നെയാണ്. ചെമ്മീൻ ഫിഷിംഗ് ആണ് സത്യം പറഞ്ഞാൽ ബേസിക്കലി, ബേസിക് ജോലിയും. സ്ഥലങ്ങളൊക്കെ കണ്ടോ, ഇതൊക്കെ ഉണ്ടല്ലോ. ഓരോ വലിയ വലിയ ഗ്രൂപ്പുകാർ റിസോർട്ട് പണിയാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ലുലു ഗ്രൂപ്പില്ലേ, അവര് നമ്മളാ പോയി കണ്ട ആ പുഴയുടെ അറ്റത്ത് സ്ഥലം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അച്ഛന്മാർ പറയുന്നുണ്ടായിരുന്നു. അവരുടെ എന്തെങ്കിലും റിസോർട്ടോ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയായിരിക്കും, കാരണം ഇത് ഓൾറെഡി നല്ല ഇൻ്റർനാഷണൽ ശ്രദ്ധയുള്ള ഒരു സ്ഥലമാണല്ലോ കുമ്പളങ്ങി. പിന്നെ തിരിച്ച് നമ്മുടെ കല്ലഞ്ചേരിയുടെ ആ ഒരു ഗേറ്റ് വേ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആ സ്ഥലത്ത് എത്തിയിരിക്കാണ്ട. നമ്മളാ പാട്ടിലെ ഒരു പോസ്റ്ററിൽ പടം വരയ്ക്കില്ലേ, അതോ ഈ പോസ്റ്റർ? ഓ, ഈ പോസ്റ്റർ അല്ലേ. ആ മനസ്സിലായി മനസ്സിലായി. ആ ഹാ ഹാ, അതായത് നമ്മുടെ ബേബി ബോള് ഒരു പടം വരയ്ക്കുന്ന ആ പാട്ട് സീനിൽ പോസ്റ്ററിൽ അവിടെ മറ്റേ റിസോർട്ടിൻ്റെ മറ്റേ ഇതല്ലേ പരസ്യം എഴുതുന്ന സീൻ, അത് ഈ പോസ്റ്ററാണ് ഗൈസ്. സൈറ്റ് സീങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്നര കേട്ടോ. അപ്പോൾ നമ്മുടെ നിജിൻ റോ ഇല്ലേ, നിജിൻ വെച്ചാൽ നമുക്ക് ഇതൊക്കെ കാണിച്ചു തന്നെ. പുള്ളി പുള്ളിയുടെ വീട്ടിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ നിജിൻ ബ്രോൻ്റെ വീട്ടിലെത്തി. ഇതാണ് ബ്രോൻ്റെ വീട് അല്ലേ? അതെ. യെസ്, അപ്പോൾ അതെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ്, എൻ്റെ ഇടയിൽ ബ്രോ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചു, അതൊന്നും ബ്ലോഗ് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി താങ്ക് യു സോ മച്ച്, ഓക്കെ, മീറ്റ് യു അഗൈൻ. അതെ അച്ഛനെ, താങ്ക് യു. ഓക്കെ, കുമ്പളങ്ങി നൈറ്റ് സിനിമയിൽ നമ്മുടെ സൗബിൻ്റെ വീടില്ലേ, സൗബിക്കാരൻ്റെ വീട് കാണിക്കുന്ന ആ വീടില്ലേ, അവരെല്ലാവരും താമസിക്കുന്ന അബിയും ശ്രീനാഥ് ബാസിയൊക്കെ താമസിക്കുന്ന അവരുടെ തറവാട് വീട്, ആ വീട് ഇവിടെയല്ല കുമ്പളങ്ങിയിലല്ല, കുമ്പളങ്ങിയിൽ നിന്ന് 25 കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങുന്ന പള്ളിത്തോട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ആ ഒരു വീട് അവർ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദൂരം ആയതുകൊണ്ട് നമുക്ക് ഇന്ന് അവിടെ പോകാൻ പറ്റില്ല. അതുമാത്രമല്ല പള്ളിത്തോട് കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. എങ്ങനെയുണ്ടായിരുന്നു കുമ്പളങ്ങി? പൊളിയല്ലേ, പൊളിയല്ലേ. നമ്മൾ
വന്നപ്പോൾ അന്തരീക്ഷത്തിൽ ഇപ്പോ നല്ല കന മഴ വരുന്നുണ്ട്. മഴ ഇവിടെ പൊടിഞ്ഞു തുടങ്ങി. മഴ വരുന്നു, മഴ വരുന്നു, മഴ മഴ കുമ്പളങ്ങിയിൽ മഴ. ഫ്രണ്ട്സ്, അപ്പോ കുമ്പളങ്ങിയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോ ഈ ഒരു ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ദിസ് ബ്ലോഗ്. അപ്പോ അടുത്ത ദിവസം അടുത്ത സിനിമാ ലൊക്കേഷനും സിനിമാ താരവും അല്ലെങ്കിൽ കൊച്ചിയിലെ എന്തെങ്കിലും കിടിലൻ സ്പോട്ടും ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ, കുമ്പളങ്ങിനെ വെച്ച് ദിസ് ഇസ് മീ കൊച്ചി വ്ലോഗർ അംബരീഷ് മൂന്തൻ ആൻഡ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീജിത്ത് വി സി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.